ഒരാൾ നന്നായി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ ആൾക്ക് നന്നായി ചിന്തിക്കാനോ സ്നേഹിക്കാനോ എന്തിനു നന്നായി ഉറങ്ങാനോ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് എഴുത്തുകാരനായ വിർജീനിയ വോൾഫ് പറഞ്ഞതാണിത്. ഇതൊക്കെ എന്തിനാണ് ഞാൻ ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളും നല്ലതല്ലേ? അതൊക്കെ പോട്ടെ. പേർഷ്യയിൽ നിന്ന് നമ്മുടെ പ്ലേറ്റിലെത്തിയ ബിരിയാണിയുടെ കഥ അറിയാമോ? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. എന്നാൽ കണ്ടാൽ കൊതിക്കുന്ന കിഡിലൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 ബിരിയാണികളിൽ ഒന്നായ ലക്നൗ ബിരിയാണിയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവരെയും ഫുഡ് ഫോർഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിക്കൻ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ ലക്നൗ ബിരിയാണി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ജാതിപത്രി, 6 കഷ്ണം ഏലക്ക, 8 ഗ്രാമ്പു, 1 ബ്ലാക്ക് കാർഡമം, 2 ചെറിയ കഷ്ണം പട്ട, 1 നട്മെഗ് പൊടിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുമ്മീൻ പൗഡർ, 1 ബേ ലീഫ്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ശരാശരി 1 കിലോഗ്രാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇത്രത്തോളം ഉണ്ടാകും. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലയും 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 3 കപ്പ് റൈസാണ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ബേ ലീവ്സ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അവ മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കാഷ്യൂ നട്ട്സോടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 70% മാത്രമേ റൈസ് വേവിക്കാവൂ. അരി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. പാത്രം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 3 വലിയ സവോള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പകുതി വേവായിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ലക്നൌ ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത്. കൂട്ടത്തിൽ 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർക്കുക. പാലും റോസ് വാട്ടറൊക്കെ ചെന്നപ്പോൾ ഒരു നല്ല വാസന വരുന്നുണ്ട്. ഇനി ചിക്കന് നല്ല ഒരു സ്മൂത്ത്നെസ് കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് തക്കാളിയോ മല്ലിയിലയോ പുതിനയിലയോ മറ്റു പൊടികളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതാണ് ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത. വീണ്ടും നമുക്കൊരു 15 മിനിറ്റ് കൂടെ അടച്ചു വെച്ചെന്ന് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ നല്ല കിഡിലനായിട്ട് വരും. അപ്പോൾ മറ്റൊരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനായി ഇട്ടതിന് ശേഷം നമുക്കതിന് മുകളിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാലിൽ കലക്കിയെടുത്ത യെല്ലോ ഫുഡ് കളറോടെ ചേർത്ത് കൊടുക്കാം. സാഫ്രൺ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലത്.
ഇനി ഞാനിവിടെ കുറച്ച് ഗ്രേവി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ മസാല തയ്യാറാക്കിയപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണിത്. ഇത് ചോറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഫൈനൽ ടച്ചായിട്ട് കുറച്ച് ഫ്രൈഡ് ഒനിയനും കൂടെ നമുക്ക് അതിന് മുകളിലേക്ക് ഇടാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കിഡില ലക്നോവി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷെഫ് ഷമീമിന്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല സ്മൂത്ത്, സോഫ്റ്റ്, നല്ല അരോമയുള്ള കിഡിലൻ ബിരിയാണിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.